നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചാല് ഒരുപാട് പേപ്പർ ഉണ്ട്. അപ്പൊ പേപ്പറില് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങള് ഇന്ന് വായിക്കണം. പക്ഷെ അതൊരു വെറും വായന അല്ല, അത് വായിക്കുമ്പോ ആക്ടിങ് കാണിക്കണം. അപ്പൊ ഞങ്ങള് വീടോട്ട് കടക്കണേ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ്, നമ്മള് കാത്തിരുന്ന ആ ചലഞ്ചിലേക്ക് നമ്മള് കടക്കാൻ പോണ് അല്ലേ കുഞ്ഞു? ആ, അപ്പൊ നമ്മള് കടക്കാൻ പോണ്. അപ്പൊ നമ്മള് ആദ്യം ഈ ഒരു പേപ്പർ കൊടുക്കാൻ പോണത് നമ്മുടെ ചിഞ്ചുവിനാണ്. അപ്പോ ചിഞ്ചു നിന്ന് എടുക്കും, എടുത്തു കഴിഞ്ഞ അപ്പൊ വായിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് വരണം? ഫേസില് ആക്ട് ആൻഡ് പവർ. അപ്പൊ നമുക്ക് കടക്കാം. ചിഞ്ചോ, അപ്പൊ നീ എടുത്തോ. നമുക്ക് നോക്കാം എന്താ സാരോ അടുത്ത് ചെയ്യാട്ടോ, ആക്ട് വരുന്നുണ്ടോ ഇല്ല എന്നുള്ള അഭിനയം. ഭാവം ഏതാ ഭാവം? എന്നാ വായിച്ചോളൂ. മോളെ മോളെ, എന്നെ വിട്ടു പോവുകയാണോ നീ? പോകല്ലേ മോളെ, ഇത്രവരെ നിന്നെ ഒപ്പം കൊണ്ടു നടത്തി നോക്കി സ്നേഹിച്ച് വളർത്തിയില്ലേ മോളെ? ഞങ്ങളെ വിട്ടു പോകല്ലേ പൊന്നു മോളെ. മോളെ, നിന്നെ അമ്മയല്ലേ വിളിക്കുന്നേ, പോകല്ലേ മോളെ. ഓ, നമ്മുടെ ചിഞ്ചുവിടെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവക്ക് കിട്ടിയ വിഷയം ഏതാന്ന് വെച്ചാല് പറയുന്നതിന്റെ വക്കിലെത്തുന്ന ആ ഒരു ലെവലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ സനുകുട്ടിയാണ് നമ്മളെ ചലഞ്ചിൽ പങ്കെടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യല്ലേ, എടുത്തോ. എന്താണ് വിഷയം? ഏതാ കിട്ടി? കുട്ടികള് എന്നാ പറഞ്ഞോ? നമ്മള് കാക്കനോട് ചോദിക്കല്ലേ, കാക്ക തീന്നൊന്നെടുക്കി. അപ്പൊ കാക്ക എടുത്തിട്ടുണ്ട് കേട്ടാ. ഏതാ കാക്ക കിട്ടിയത്? ഏതാ കിട്ടി? ചിരിച്ചുകൊണ്ട്. ഓ, കാക്ക ഇപ്പൊ പറയണട്ടാ. എടി മണ്ടി പെണ്ണേ, എന്തിനാ എന്നെ തോണ്ടുന്നേ? തോളിന്ന് കൈയെടുക്കടേ, ചിരി വരുന്നു. ചിരിച്ചോ, ചിരിച്ചു ചിരിച്ചു. ആ പഴം എടുക്കരുത് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ നീ അത് എടുത്തേ? വേണ്ട, ഇനി നീ അത് എടുത്താൽ നിന്നെ ഞാൻ ഇടിക്കും. ഇനി അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട കാക്കാക്ക് ഇനി ഇങ്ങനെ കൊടുക്കുകയാണ്. എനിക്ക് ആ വിഷയം തന്നെ കിട്ടിയത്. അമ്മ മക്കളെ, കളിച്ചത് മതി, വന്ന് ഓൺലൈൻ ക്ലാസ് കാണ്, കൂടെ ഒന്ന് തുറന്ന് കിട്ടിയാ മതിയായിരുന്നു. ഇപ്പൊ അധ്യാപകരുടെ പോസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഏതാ വിഷയം? വായിക്ക്. ഒരു മുതലാളി കാറിൽ വരുന്നു, അയാളുടെ നിറം കറുപ്പേ. ഒരാൾ റോഡിലൂടെ നടക്കുന്നു, അയാളുടെയും നിറം കറുപ്പേ. മുതലാളി വണ്ടി നിർത്തി പറഞ്ഞു, ഹൗ, നിന്നെ ഇരുട്ടത്ത് കാണുന്നില്ല, എന്തൊരു കറുപ്പാ. അപ്പോൾ റോഡിലൂടെ നടക്കുന്ന ആൾ മുതലാളി കേൾക്കാതെ പിറുപിരുത്തു, ഇരുട്ടത്ത് കാണുന്ന ഒരാളും. അപ്പൊ നമ്മളെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അനിയത്തി കുട്ടി ഒരു പാട്ട് പാടാൻ പോവാൻ. അതൊരു ചലഞ്ച് തന്നെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.
നിങ്ങളെ തീരുമാനിക്കുക ആരാണ് ഇതില് നല്ല രീതിയിൽ വായിച്ചതെന്ന്. ആ ഒരു ഭാവം നിറഞ്ഞുകൊണ്ട് തന്നെ ഫേസിലെ ആക്ട് വന്ന അഭിനയം നല്ല രീതിയിൽ ആരാണോ ഇവിടെ അഭിനയിച്ചതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിവിടുക. അപ്പോ എന്താ പറയാനുള്ള സാധനം ഈ ഒരു ചലഞ്ചിനെ കുറിച്ചിട്ട് ഫ്രണ്ട്സറോട് പറഞ്ഞു? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാണ്. അപ്പൊ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി താഴെയുള്ള ബെല്ലൈക്കണും ഒന്നാം മർത്തി അതിന് കൂടെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ഒരു ചലഞ്ച് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യണേ. ഒരു ചലഞ്ചിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. TFT World, bye bye.